വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ സാധനം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ആർട്ടാണ്, ചെറിയൊരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ എയ്റോപ്ലെയിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കാണ് ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരുന്നതാണ്. ഇതിനാവശ്യമുള്ളത് ഒരു പേപ്പർ ഒരെണ്ണം മതി, ഞാൻ രണ്ടെണ്ണം എടുത്തു. ഇത് ഒരെണ്ണം മതി. അതേ നമ്മൾ ഇത് വിടർത്തിയിട്ട് ഇത് ഇങ്ങനെ വെക്കുകയാണ്. ഇതിപ്പോൾ ഈ സൈസിലൊരു പേപ്പറാണ്, ഇത് ഇതുകൊണ്ട് ഈ സൈസിലൊരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇത് ഫോൾഡ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഞാൻ വെക്കുകയാണ്. അപ്പം ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതെന്നുണ്ടല്ലോ, ഇത് നമ്മളിത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നേരെ വരുന്ന വിധത്തിൽ ഇത് ഇങ്ങനെ മടക്കുക. ഇതിപ്പോൾ രണ്ട് പേപ്പറും താഴെ ഇങ്ങനെ അടിപൊളിയായി ലെവലായിട്ട് മുട്ടുന്നത് പോലെ വേണം നമ്മൾ മടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ്റെ ഒരു ഷേപ്പ് പോകുന്നതാണ്. ഇപ്പോൾ നമ്മളിത് രണ്ടും ഇതുപോലെ ഇതുണ്ട്, സെയിം ആയിട്ട് മുട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറച്ചു വെക്കണം. കാണിച്ചു തരാം. ഇതുപോലെയാണ് മടക്കി വെക്കേണ്ടേ. നമ്മളൊന്നും ചെയ്യാനില്ലത്, ഇതിങ്ങനെ തുറക്കുക, അതത് ഇങ്ങനെ മടക്കുക. ഇത് നമ്മളിത് ഈ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിവിടെ ഒന്ന് വീണ്ടും ഒരു ട്രയാങ്കിൾ കൊടുക്കുക. ഇതുപോലെ വേണം വെക്കാൻ. ഇതുപോലെ രണ്ടും വീണ്ടും നമ്മൾ സ്ക്വയർ പോലെ വെച്ചിട്ട് ദൈ ഇതിൻ്റെ ടിപ്പുണ്ടല്ലോ, ഇത് ഇങ്ങനെ ബാക്കി വന്നിരിക്കുന്നത്, അത് ദൈ ഇങ്ങനെ കയറ്റി വെക്കുക. ഇത് പ്ലെയിനിൻ്റെ അടിഭാഗം പോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കയറ്റി വെക്കുന്നത്. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇതിങ്ങനെ വെക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ നമ്മൾ സാധാ പ്ലെയിൻ ഉണ്ടാക്കുന്നത് പോലെ ഇതിങ്ങനെ വെച്ച് സാധാ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് മറിച്ച് കഴിയാം. ഇത് ഇതുപോലെ മറിച്ച് വെക്കുക. ഇത് കണ്ടോ, ഇത് മറിച്ച് വെച്ചിട്ട് രണ്ടാമതും ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇത് കറക്റ്റ് പോയിൻ്റ് ആയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ പ്ലെയിൻ ഏകദേശം റെഡിയാവും. പിന്നെ നമുക്ക് പ്യുവർ എ4 സൈസ് പേപ്പർ ആണെങ്കിലും വരയിട്ട പേപ്പർ ആണെങ്കിലും നമുക്കിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ എഴുതിയേക്കണോണ്ട് നമുക്ക് ഒരു ഡിസൈന് വരയ്ക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് ഇത് വിടാൻ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ പറക്കൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. നല്ലോണം ഫ്ലൈ ചെയ്ത് നോക്കാം. അടിപൊളി ഗൈസ്. അങ്ങാടുന്ന് വിടുകയാണ്, അതങ്ങാട് വിട്ടു നോക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളി പ്ലെയിനാണ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. അത്രയ്ക്ക് നല്ല അടിപൊളി പ്ലെയിനാണ് ഗൈസ്. ഇത് കണ്ടുണ്ടോ നിങ്ങൾ. ഞാനിപ്പോൾ വാതിൽ തുറന്നിട്ട് ഒന്ന് ഇത്തിരി കൂടെ ഇത് വീതിയിൽ ഇട്ട് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇത് അറ്റം വരെ. ഈ നമ്മളിത് അങ്ങാടാണ് വിടാൻ പോകുന്നേ. ഇത് കണ്ടോളൂ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. അവിടെ സെറ്റിയുടെ പൊക്കത്ത് കയറിയിരിക്കണം കേട്ടാ. അപ്പോൾ അവിടെ നിന്നൊന്ന് വിട്ട് വെക്കാനാണ്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഇത് മര്യാദക്ക് വർക്കൗട്ടായില്ല. അത് കാരണം നമ്മൾ അത്രയും ഹൈറ്റിൽ നിന്ന് വെറുതെ വിടുന്നത് കൊണ്ടാണ്. എന്നിട്ടതേ നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് വീണ്ടും അങ്ങോട്ട് ഒന്ന് ആ ശക്തിയിൽ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഒരു ബായ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ്, നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നുണ്ട്. ഇത് നമ്മൾ മത്സരിക്കുകയാണ്, ക്രിസലയിലെ എൻ്റെ അനീതി കുട്ടിയായിട്ട് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അനീതി കുട്ടിക്ക് ഒരു നല്ല പ്ലെയിൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയിൻ ഈ പ്ലെയിനും കൂടെ പറക്കുമോ എന്നാണ് നമ്മൾ ഇന്ന് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബായ്.